നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്തിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ കണ്ടു നോക്കണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സവാള വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ദോശ മാവാണ് നമ്മുടെ സാധാരണ ദോശ മാവ് നന്നായിട്ട് പൊള്ളിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊരു മിക്സ് ചെയ്തെടുക്കാം ഇത്രയും ലൂസാക്കിയിട്ടെടുക്കണം കുറച്ചൊന്ന് ലൂസ് തീരെ തിക്കായി പോകരുത് ഇതുപോലെ കുറച്ച് ലൂസായിട്ടെടുത്താൽ മതി തീരെ ഒരുപാട് ലൂസും ആവരുത് എന്നാൽ ഒരുപാട് തിക്കും ആവരുത് അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പുതിയ സവോള കുറേശ്ശെയായിട്ട് അവിടെ അവിടെ ഇട്ട് കൊടുക്കാം കുറച്ച് സവോള ഇട്ടു ഇനിയിപ്പം നമുക്ക് തേങ്ങ ചേർക്കാം സവോള ഇട്ടതിന് ശേഷം കുറച്ച് തേങ്ങ അവിടെ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കറിവേപ്പില നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി ക്യാരറ്റ് കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ അതിൻ്റെ മേളിങ്ങനെ അവിടെ അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനെടുക്കാം കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം അതല്ല കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കാം സവോള വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒക്കെ ഒരു ഊത്തപ്പത്തിൻ്റെ ഒക്കെ ഒരു ഇതായിട്ട് വരും ഇനി ഇതിലേക്ക് അതിൻ്റെ പുറത്തൂടെ കുറച്ച് മാവിങ്ങനെ നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ വെച്ച ഇതെല്ലാം പുറത്താവും തിരിച്ചിടുന്ന സമയത്തത് ഈ പാനിൽ ഒട്ടിപ്പിടിച്ച് എല്ലാം പാനിലേക്ക് ആയിപ്പോവും അപ്പം നമുക്കിത് കുറച്ച് പുറത്ത് ഇങ്ങനെ മാവ് ഇതുപോലെ ഇട്ട് കൊടുക്കാം അവിടെ അവിടെ ആയിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം ഇതിൽ കുറച്ച് നെയ്യ് ഇതുപോലെ അവിടെ അവിടെ ആയിട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്ന നെയ്യ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കുറച്ച് ലൂസായിട്ട് നേരത്തെ നമ്മൾ ചേർക്കണമെങ്കിൽ നേരത്തെ നമ്മൾ നെയ്യ് എടുത്തിട്ട് അടുപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഉരുക്കിയെടുത്താൽ മതി ഇനി ഇത് നമുക്ക് തിരിച്ചിടാം അപ്പോൾ ഇത് അടിഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് പതുക്കെ എടുത്തിട്ട് തിരിച്ചിടും ഒന്ന് പ്രസ് ചെയ്തു അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കട്ടെ ആ നന്നായിട്ട് റെഡി ആയി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം
ഇരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ദോശ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്ത ഉള്ളി, ക്യാരറ്റ് ഇതൊക്കെ ഇതിനകത്തായിട്ടിരിക്കും. ശേഷം കുറച്ച് തേങ്ങ, കറിവേപ്പില, ഇന്ന് രണ്ടുമൂന്ന് കറിവേപ്പില, ക്യാരറ്റ്. ഇവിടെ നമുക്ക് മാവ് കുറേശ്ശെയായിട്ട് അവിടെ അവിടെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് മാവ് ഒഴിക്കണ്ട, അവിടെ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് അവിടെ അവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ദോശയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം.